പഞ്ചായത്ത് സ്റ്റാർ നവീകരണത്തിന് ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തുകൾ 10 ലക്ഷം രൂപ നൽകും. സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ജംഗ്ഷനിലെ ബസ് ബേ ഉപേക്ഷിക്കാൻ ഒരുങ്ങി സ്വകാര്യ ബസ് ഉടമകൾ. ഭരണിക്കാവിൽ 10 വർഷം മുമ്പ് 1 കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ച് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിക്കാൻ തീരുമാനം. 10 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി ഇരു പഞ്ചായത്തുകളും നൽകുക. എന്നാൽ ടാറിംഗ് പൂർണ്ണമായി തകർന്ന സ്റ്റാൻഡ് നവീകരണത്തിന് ഈ തുക അപര്യാപ്തമാണ്. സ്റ്റാൻഡ് പൂർണ്ണമായി ടാർ ചെയ്യുന്നതോടൊപ്പം സ്റ്റാൻഡിലേക്കുള്ള ചെങ്കുത്തായ കയറ്റം പുനർനിർമ്മിക്കുകയും വേണം. കൂടാതെ കംഫർട്ട് സ്റ്റേഷൻ, വെയിറ്റിംഗ് ഷെഡ് എന്നിവയുടെ നവീകരണവും ചെയ്യേണ്ടതുണ്ട്. ഇതിനാൽ തന്നെ കൂടുതൽ തുക ആവശ്യമായി വരും. ഇതിനെപ്പറ്റി തുടർ ദിവസങ്ങളിൽ പഞ്ചായത്ത് തല ചർച്ചകൾ നടക്കും. പഞ്ചായത്ത് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായാൽ ഭരണിക്കാവിലെ ബസ് ബേ ഉപേക്ഷിക്കുമെന്ന് ആൾ കേരള ബസ് ഓണേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു. സൗകര്യങ്ങൾ സ്റ്റാൻഡും പൂർത്തിയാക്കി ആ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കി എല്ലാ ബസ്സുകളും KSRTC പ്രൈവറ്റ് ബസ്സുകളും ഉൾപ്പെടെയുള്ളവ ആ സ്റ്റാൻഡിലോട്ട് പോയാൽ ഭരണിക്കാവിൻ്റെ ഗതാഗതം ഒരു 50% മാറ്റപ്പെടും. സ്റ്റാൻഡിലെ മതി സ്റ്റോപ്പ്, ജംഗ്ഷനിലെ ഒരു സ്റ്റോപ്പ് ആണെന്നുള്ള ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. സ്റ്റാൻഡിൽ ബസ് വേയും വേണ്ട കാര്യം, ബസ് വേ വേണം അടച്ചാൽ അവിടെ വെയിറ്റിംഗ് ഷെഡ് വേണം. ഈ വെയിറ്റിംഗ് ഷെഡ് പണിയാനുള്ള സാഹചര്യം പണിക്കാവില്ല എന്നാണ് അധികാരികൾ പറയുന്നത്. ആ സ്ഥിതിക്ക് എല്ലാ ബസ്സുകളും KSRTCയും പ്രൈവറ്റും ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് ആളിനെ ഇറക്കി കയറ്റി പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അല്ലാതെ ഞങ്ങൾ ഈ പെറ്റിയും പേറിക്കൊണ്ട് ദിവസം 2000-3000 രൂപ പെറ്റിയും അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ സർവീസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അധികാരികൾ എത്രയും വേഗം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ പരിശോധിച്ചാൽ മതി ഞങ്ങൾ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഭരണിക്കാവിലെ എല്ലാ ബസ് വേയിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. 24 മണിക്കൂറോടെ അനധികൃത ബസ് വേയിൽ അനധികൃത പാർക്കിംഗാണ്. അത് ചോദ്യം ചെയ്താൽ ജീവനക്കാരും ഈ വാഹന ഉടമകളും അടുത്ത കടക്കാരും തമ്മിൽ പ്രശ്നങ്ങളാവും. കാര്യം കടക്കാർക്ക് അവിടെ സാധനം മേടിക്കാൻ വണ്ടി കൊണ്ട് നിർത്തേണ്ട സ്ഥലമാണ്. ഇതിനൊക്കെ സ്ഥലങ്ങൾ കണ്ടെത്തുക. പ്രൈവറ്റ് ബസ്സാണ് അവിടുത്തെ പ്രശ്നമെങ്കിൽ ആ സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കി തരിക എന്നുള്ള ഒറ്റ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതില്ലാത്ത പക്ഷേ ഞങ്ങൾ ഈ സർവീസുകൾ ഭരണിക്കാവ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പോകും എന്നറിയിക്കുകയാണ്. ബസ് ബേയിൽ അന്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം സ്വകാര്യ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുവാൻ സ്ഥലമില്ല. എന്നാൽ ഇതിന് നടപടി സ്വീകരിക്കാതെ സ്വകാര്യ ബസ്സുകൾക്ക് പെട്ടി നൽകുകയാണ് അധികാരികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈജ സായി, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.